സർവകലാശാലകളിലെ സംഘ് പരിവാർവത്കരണത്തിനെതിരെ പ്രതിഷേധവുമായി എസ് എഫ് ഐ മുന്നോട്ടു തന്നെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ എറണാകുളത്ത് കളമശ്ശേരിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ചെത്തിയിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടെങ്കിലും എസ് എഫ് ഐ പ്രവർത്തകർ തയ്യാറായില്ല ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി പിന്നീട് കരിങ്കൊടിയുമായി വന്ന പ്രവർത്തകർ സ്ഥലത്തുനിന്ന് മടങ്ങിപ്പോയി അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ചുറ്റും പ്രത്യേക വേഷത്തിൽ സുരക്ഷ ഒരുക്കുന്നത് കേരള പോലീസാണ് രാജ്ഭവന്റെ ഗേറ്റിലും മുന്നിലും വളപ്പിലും സുരക്ഷയൊരുക്കുന്നതും പോലീസ് തന്നെയാണ് അറുപത് പോലീസുകാർ രാജ്ഭവൻ സുരക്ഷയ്ക്കുണ്ട് ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് എ ഡി സിമാരിൽ ഒരാൾ ഈ ഉദ്യോഗസ്ഥൻ ഗവർണറെ എപ്പോഴും അനുഗമിക്കും എസ് എഫ് ഐ പ്രതിഷേധം ഉണ്ടായ ശേഷം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് തലസ്ഥാന നഗരത്തിൽ സുരക്ഷ ഒരുക്കുന്നത് മറ്റു ജില്ലകളിൽ എസ്പിയും റേഞ്ച് ഡി ഐ ജിയും സുരക്ഷ വിലയിരുത്തും തലസ്ഥാനത്ത് ഒരു ഡെപ്യൂട്ടി കമ്മീഷണറെ വി ഐ പി സുരക്ഷയ്ക്കായി വിനിയോഗിക്കണമെന്ന് ശുപാർശയുണ്ട് ഗവർണർക്ക് ഒരു അഡ്വാൻസ് പൈലറ്റുമുണ്ട് വാഹനത്തിന്റെ ഇരുവശത്തും പോലീസ് വാഹനങ്ങളുണ്ടാകും ഔദ്യോഗിക വാഹനത്തിന് തൊട്ടുപിറകെ രണ്ട് പോലീസ് വാഹനം പിന്നാലെ ആംബുലൻസും ഫയർഫോഴ്സ് വാഹനവും രാജ്ഭവൻ വാഹനങ്ങളും ഉണ്ടാകും സിആർപിഎഫ് വരുന്നതോടെ അവരും ഈ വാഹനവ്യൂഹത്തിന്റെ ഭാഗമാകും ചൊവ്വാഴ്ച സിറ്റി പോലീസ് കമ്മീഷണറും ഡി സി പിയും സിആർപിഎഫ് പ്രതിനിധിയും രാജ്ഭവനിലെത്തി സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു പ്രാഥമിക കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് രാജ്ഭവനിലും പുറത്തും എവിടെയെല്ലാം പോലീസിന്റെ സേവനം വേണമെന്നത് ചർച്ചകളിലൂടെ തീരുമാനിക്കും അറുപത് സിആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് എത്തുന്നത് എന്നാണ് വിവരം വി ഐ പി സുരക്ഷയും രാജ്ഭവനുള്ളിലെ സുരക്ഷയുമായിരിക്കും ഇവരുടെ ചുമതലയെന്നറിയുന്നു രാജ്ഭവനിലെ പ്രധാന ഗേറ്റിന്റെ ചുമതല പോലീസിനായിരിക്കും ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുണ്ടാകും ഗവർണറുടെ പൊതുപരിപാടികളിലും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തും സിആർ പി എഫിനായിരിക്കും വി ഐ പി സുരക്ഷയുടെ ചുമതല പുറത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റേതും റിംഗ് സുരക്ഷയാണ് വി ഐപികൾക്ക് നൽകുന്നത് വി ഐപിയുടെ തൊട്ടടുത്ത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ ഉണ്ടാകും വി ഐപിക്ക് ചുറ്റുമായി ഒരു വലയം പോലെ ഉദ്യോഗസ്ഥർ നീങ്ങും ആ വലയത്തിന് ചുറ്റുമായി മറ്റൊരു വലിയ വലയം പോലെ വീണ്ടും ഉദ്യോഗസ്ഥർ ഇത് പുറമേ കാണുന്ന തരത്തിൽ ആകണമെന്നില്ല സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം യൂണിറ്റ് എന്നിവ നിശ്ചയിക്കുന്നത് സാഹചര്യങ്ങൾ നോക്കിയാണ് തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് സിആർ പി കേന്ദ്രമുണ്ട് അവിടെ നിന്നോ പുറത്തുനിന്നോ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ സാധിക്കും വി ഐ പി സുരക്ഷയായതിനാൽ പുറത്തുനിന്ന് ആളെത്താനാണ് സാധ്യത അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓരോ പ്രദേശത്തെയും കേന്ദ്രങ്ങളിൽ നിന്നാണ് സിആർ പി എഫ് സുരക്ഷ ഒരുക്കുന്നത് പിന്നീട് സുരക്ഷയ്ക്കായി സ്ഥിരം സംവിധാനം ഒരുക്കും ഉദ്യോഗസ്ഥരെ സ്ഥിരമായി ഒരേ സ്ഥലത്ത് വി ഐ പി ഡ്യൂട്ടിക്ക് നിയോഗിക്കാറില്ല